ഹായ് എവ്രി വൺ, ഈസി റീച്ചിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മിക്കപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണും മറ്റും ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ആ ഒരു ആപ്പിൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്ടർമാർക്കൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ്. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവുക. അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യുക. നമ്മൾ സെർച്ച് ചെയ്യുന്ന ആപ്പിൻ്റെ പേര് വീഡിയോ മേക്കർ എന്നാണ്. അപ്പോൾ ഈ ഒരു ഐക്കണാണ് വരിക. ശ്രദ്ധിക്കുക, കാരണം വീഡിയോ മേക്കർ എന്ന് പറഞ്ഞിട്ട് വേറെയും ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൻ്റെ വാട്ടർമാർക്ക് വരുന്നില്ല, അതായത് ഈ ഒരു ആപ്പിൻ്റെ പേര് നമ്മുടെ ഔട്ട്പുട്ട് ഫയലിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പറയണ ബട്ടൺ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിൽ ഇതിൻ്റെ ഐക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗാലറിയിൽ ആക്സസ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ കൊടുക്കുക. അതിനുശേഷം ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേണ്ട ഫയൽസൊക്കെ, നമ്മുടെ റെക്കോർഡഡ് ഫയൽസ് ആണെങ്കിൽ റെക്കോർഡഡ് ഫയൽസ്, അല്ലെങ്കിൽ ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ്, അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്യുമ്പോൾ സെലക്ട് ആയിട്ട് കിട്ടും നമുക്ക്. ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള മൂന്ന് ഫയൽസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബട്ടൺ ഇതാക്കുക. ഇതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത മൂന്ന് ഫയലും ഒരുപോലെ ഈ ഒരു ട്രാക്കിൽ വന്ന് കിടക്കുന്ന കാണാം. നമുക്കിത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് ഓൾറെഡി ഒരു ഓഡിയോ ഉണ്ട്, നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓഡിയോ ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ ക്ലിപ്സിലുള്ള ഓഡിയോസ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂട്ട് ക്ലിപ്പ് ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ഓണാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ഓഡിയോ നമുക്ക് ഓഫായി കിട്ടും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ഫ്രെയിം റേറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മുടെ ബി ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് 1:1 വേണോ, ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ടിക്ടോക്കിലേക്ക് വേണ്ടിയിട്ട്, ഫേസ്ബുക്കിലേക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൻ്റെ ഫ്രെയിം റേറ്റ് ഉണ്ട്. അപ്പോൾ ഏത് റേഷ്യോ ആണ് വേണ്ടത് അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ സെറ്റ് ചെയ്യണമെങ്കിൽ കളറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം റേഷ്യോ സെലക്ട് ചെയ്യുന്നത്, ഞാനിപ്പോൾ യൂട്യൂബാണ് സെലക്ട് ചെയ്തേക്കണേ, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വീഡിയോ നമ്മുടെ ഇപ്പോൾ കുത്തനെയാണുള്ളത്, അപ്പോൾ എനിക്ക് വിലങ്ങനെയാണ് വേണ്ടത്, ഹൊറിസോണ്ടലായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലിപ്സിനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പിന്നെ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഒന്നുകൂടെ സ്പീഡിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പീഡ് റേറ്റ് നമുക്ക് കുറച്ച് കൂട്ടിക്കൊടുക്കാം. അതുപോലെ നമുക്ക് സ്ലോ ആയിട്ടാണ്, സ്ലോ മോഷനിലാണ് വേണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊടുക്കുക. പിന്നെ അത് കൂടാണ്ട് നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ വേണ്ട, ഇപ്പോൾ ഒരു ബ്ലാക്ക് ഡോട്ട് കാണുന്നുണ്ട്, അപ്പോൾ ഒരു പോർഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതിന് ശേഷം നമുക്ക് എവിടെ മുതൽ എവിടെ വരെയാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ ട്രിം ചെയ്ത് കിട്ടും. കട്ട് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ അത് കൊടുക്കാം. സ്പ്ലിറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് കൊടുക്കുക, ട്രിം കട്ട് ചെയ്ത് മാറ്റാനാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം, അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി അത് കൂടാതെ നമ്മുടെ വീഡിയോ
വീഡിയോക്ക് കുറച്ചും കൂടെ എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വന്നിട്ടുള്ള ഇതുണ്ട്. ഇതിൽ ചിലത് നമുക്കിപ്പോൾ ഈ ഒരു ക്രൗണിൻ്റെ ഇതുള്ള എഫക്ട്സ് ഒക്കെ എന്ന് വെച്ചായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യാതിരിക്കാം. അതിന് പകരം നമുക്കിപ്പോൾ ഈ ഒരു എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള എഫക്റ്റ് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ വീഡിയോൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസും ഇവിടെയുണ്ട്. ഓക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ കൊടുക്കുക. അതുപോലെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈറ്റ് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം, കോൺട്രാസ്റ്റ് കൂട്ടാം കുറയ്ക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ഒക്കെ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഇനിയിപ്പോൾ പെയ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ പെയ്ഡ് ആയിട്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് കൂടുതൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിക്കർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒപ്പാസിറ്റി ഉണ്ടോ, ഇമോജീസ് വേണമെങ്കിൽ ഇമോജീസ് കൊടുക്കുക. ഒക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. നമുക്കിത് കൂടാണ്ട് ഇനിയും നമുക്ക് വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്ലസ് സിമ്പിൾ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. എനിക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അത് കൂടാതെ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നമ്മുടെ വോയിസ് ഓൺ ടൈം റെക്കോർഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതും ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ വോയിസ് വോളിയം, ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്തിട്ടാണുള്ളത്. മ്യൂട്ട് ചെയ്യാണ്ട് അതിന് പകരം നമുക്ക് വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ നോക്കുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അനുസരിച്ചിട്ട് ഞാൻ അടുത്ത സെഷനിൽ റിപ്ലൈ തരുന്നതായിരിക്കും. മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൗണ്ടിൽ സെലക്ട് ചെയ്യാം. അല്ല, നമുക്ക് റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ റെക്കോർഡ് പ്രസ് ചെയ്യാം. ഇപ്പോൾ സൗണ്ടാണ് കൊടുക്കണമെങ്കിൽ നമുക്കിഷ്ടമുള്ളൊരു Staring at herself in the mirror on the restroom door. നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് ഏതാ. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രീ ആണെന്ന് ഇത് ഫ്രീ. നമ്മളിതുപോലെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു അഡ്വർടൈസ്മെൻ്റ് വരും. ഇമേജ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ക്ലോസ് ചെയ്യാം. വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഫുള്ള് കാണാം, അതിനുശേഷം ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ മ്യൂസിക് ഇങ്ങോട്ടാണ് വന്നിട്ട് ഉള്ളത്. അപ്പം നമുക്കിത് തുടക്കം മുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ നിങ്ങൾക്ക് വേണോ, ഹൈ റെസല്യൂഷൻ വേണോ, ഏത് റെസല്യൂഷനാണ് വേണ്ടത് അത് വെച്ച് അത് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. ഇതുപോലെ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഓഡിയോ അതുപോലെ എഫക്ട്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഫയൽ കിട്ടും. ആ ഫയലിൽ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ വാട്ടർമാർക്കോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല നമ്മൾ ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ
ഇതായിട്ടുള്ള പേര് കാര്യങ്ങൾ, അല്ലെങ്കിൽ വീണ്ടും അത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ വാട്ടർമാർക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് ഫയലോടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. Getting high in the sunrise with you. Getting through all the bad times with you. I wasn't missing a thing, no I do. And I wish that I could put a time machine. Cause time moves on, and now you're gone. If only I could build a time machine, I'd come and get you. I can't forget you. I miss you. I miss you. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. Thank you.